ഹായ് ഗൈസ്, എൻ്റെ പേര് ഷാരോൺ ഡേവിഡ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായിട്ട് വിശ്വസിച്ച് പോകുന്നിരുന്നൊരു കാര്യം പെട്ടെന്നൊരു ദിവസം തെറ്റാണെന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവല്ലേ? നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മിത്തുകൾ, ഒരുപാട് മിസ്കൺസെപ്ഷനുകൾ നമ്മൾ ശരിയാണെന്ന് കരുതിയിട്ട് വിശ്വസിച്ച് പോകുന്നിരുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോഴും പല തെറ്റായ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സോ കോൾഡ് ഫാക്റ്റ് ആയിട്ടുള്ള ചില മിത്തുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഈ പോത്തുകളും കാളകളൊക്കെ ചുവപ്പ് കളർ കാണുമ്പോൾ അവർ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ രാജമാണിക്കം ഫിലിമിൻ്റെ ക്ലൈമാക്സ് തന്നെ മമ്മൂക്ക വില്ലനെ ഒരു പോത്തിനെ കൊണ്ട് കുത്തിയിട്ട് കൊല്ലിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്പാനിഷ് ബുൾ ഫൈറ്റിംഗ് ഒക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, അതിലും ഇത്തരത്തിൽ റെഡ് കേപ്പ് കാണിക്കുമ്പോൾ അത് കണ്ടിട്ടാണ് ഈ ബുള്ള് അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ശരിക്കും കാറ്റിൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള എല്ലാ മൃഗങ്ങളും, അതായത് പോത്ത്, കാള, എരുമ ഏതായാലും എല്ലാ മൃഗങ്ങളും റെഡ് കളറിനോട് കളർ ബ്ലൈൻഡ് ആണ് എന്നുള്ളതാണ് സത്യം. അതായത് റെഡ് കളർ അവർക്ക് കാണാൻ കഴിയില്ല. ഇവർ ശരിക്കും അഗ്രസീവ് ആവുന്നത് ഈ റെഡ് കളർ കണ്ടിട്ടില്ല, ആ കേപ്പിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ടാണ് അവർ അഗ്രസീവ് ആവുന്നത്. ഒരിക്കലും റെഡ് കളർ കണ്ടിട്ട് പോത്തും കാളയൊന്നും അഗ്രസീവ് ആവുന്നില്ല. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും വിശ്വസിച്ച് പോരുന്ന ഒരു മിത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആമ്പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-14 വയസ്സ് കഴിയുമ്പോൾ, ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഒരു 10-14 വയസ്സൊക്കെ കഴിയുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഗൂഗിളിൽ ഒരു പ്രാവശ്യമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമുണ്ടാവും, എങ്ങനെയാണ് കട്ടിയുള്ള താടി വളരുക, അതായത് ഒരു ഫുൾ ബിയേർഡ് എങ്ങനെയാണ് വരിക, പെട്ടെന്ന് വരാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് താടി വരും, താടിയുടെ കട്ടി കൂടും എന്നുള്ളതായിരിക്കും. സത്യത്തിൽ ഈ ഷേവ് ചെയ്യുന്നതും താടിയുടെ കട്ടി കൂടുന്നതും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി. ശരിക്കും ഷേവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയർ എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൈസിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും താടി വളർന്നു വരുമ്പോൾ സിമിലറായിട്ട് ഒരേ സൈസിൽ വളർന്നു വരുന്ന കാരണം നമുക്ക് കട്ടി കൂടിയതായിട്ട് തോന്നുന്നതാണ്. അതായത് ഒരു കൈൻഡ് ഓഫ് ഒരു ഇല്യൂഷൻ മാത്രമാണത്, അല്ലാതെ ഒരിക്കലും നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ താടിയുടെ കട്ടി കൂടുന്നില്ല. അടുത്തായിട്ടുള്ള കാര്യം ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിത്താണ്. ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മളെല്ലാം കോഴിമുട്ട വാങ്ങാറുണ്ട്. ഈ കോഴിമുട്ട എന്ന് പറയുന്ന സാധനം വെള്ള നിറത്തിലും ബ്രൗൺ കളറിലും കാണാറുണ്ട്. ബ്രൗൺ കളറിലെ മുട്ടയെ നാടൻ മുട്ട എന്ന് പറഞ്ഞിട്ട് അതിന് കാശ് കൂട്ടലായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ഇത് കുറേ കൂടി ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ട്സ് കൂടുതലാണെന്നാണ് എല്ലാവരും പറയാറ്. ശരിക്കും സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ തൊണ്ടിൻ്റെ നിറം എന്ന് പറയുന്നത് കോഴിയുടെ ബ്രീഡ് അനുസരിച്ച് മാറുന്ന ഒരു കാര്യം മാത്രമാണ്. ബ്രൗൺ കളറുള്ള എഗ്ഗ്, അതായത് നാടൻ മുട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ബ്രൗൺ കളറുള്ള എഗ്ഗ് ഒരിക്കലും ഈ വെള്ള നിറത്തിലുള്ള മുട്ടയേക്കാൾ ഹെൽത്തിയോ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഫാക്ട്സ് അതിന് കൂടുതലോ ഇല്ല. സെയിം സൈസുള്ള ഇപ്പോൾ വെള്ള നിറത്തിലുള്ള ഒരു മുട്ടയോ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ട്സ് ഏകദേശം സിമിലറാണ്. അപ്പോൾ ഇതിൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു ഇതെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, വവ്വാലുകൾക്ക് കണ്ണ് കാണില്ല എന്ന് പറയുന്നത്. ശരിക്കും വവ്വാലുകൾ രാത്രിയിൽ ഹണ്ട് ചെയ്യുന്നത് ഒരു എക്കോ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. അതായത് അവരൊരു എക്കോ പുറപ്പെടുവിച്ചിട്ട് അത് വസ്തുക്കളിൽ കെട്ടി തിരിച്ചു വരുമ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ നാവിഗേറ്റ് ചെയ്യുന്നതും അവർ ഹണ്ട് ചെയ്യുന്നതും. പക്ഷേ അതിനർത്ഥം അവർക്ക് കണ്ണ് കാണില്ല എന്നല്ല, വവ്വാലുകൾക്ക് കണ്ണ് കാണാം, അവർ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിട്ട് അവരുടെ കാഴ്ചയും അതുപോലെ തന്നെ ഈ എക്കോ യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റം യൂസ് ചെയ്തിട്ട് മാറി മാറിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും വവ്വാലുകൾക്ക് കണ്ണ് കാണില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ കൈയിൻ്റെ വിരൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാറുണ്ടല്ലേ, വിരൽ പൊട്ടിക്കുമ്പോൾ കൈയിൻ്റെ ബലം കുറയും അല്ലെങ്കിൽ വിരലിൻ്റെ ശക്തി കുറയും എന്നൊക്കെ എന്നോട് ഞാൻ കുട്ടിക്കാലത്ത് ഇതുപോലെ വിരൽ പൊട്ടിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ വിരൽ പൊട്ടിക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലും നമ്മുടെ വിരലിന് കേടില്ല എന്നുള്ളതാണ്. ശരിക്കും വിരൽ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ വിരലിലും അതുപോലെ തന്നെ എല്ലാ ജോയിൻസിലും സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് എഞ്ചിനിലൊക്കെ നമ്മൾ ഓയിൽ കൊടുക്കാറുണ്ട്, അതായത് അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് എഞ്ചിൻ പാർട്സിലൊക്കെ നമ്മൾ ഓയിൽ കൊടുക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഫ്ലൂയിഡാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് സമയം കഴിഞ്ഞാൽ അവിടെ നൈട്രജൻ ബബിൾസ് ഉണ്ടാവും. ഈ നൈട്രജൻ ബബിൾസ് പൊട്ടുന്ന സൗണ്ടാണ് നമ്മൾ വിരൽ പൊട്ടിക്കുമ്പോൾ കേൾക്കുന്നത്. അല്ലാതെ യാതൊരു വിധത്തിലുള്ള കേടും വിരൽ പൊട്ടിക്കുന്നതുകൊണ്ടില്ല. അപ്പോൾ ഇതിൽ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിത്താണ്. അതായത് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ആകെ കൂടിയുള്ള ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ചൈനയിലെ വൻമതിലാണെന്നാണ് കുറേ നാളായിട്ട് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. കാരണം സ്പേസിൽ നിന്നല്ല, ഈവൻ ഭൂമിയുടെ ലോ ഓർബിറ്റിൽ നിന്ന് നോക്കിയാൽ പോലും ഈ പറയുന്ന ചൈനയിലെ വൻമതിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഈവൻ ചൈനയുടെ തന്നെ പല എക്സ്പ്ലോറേഴ്സും ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്.
അപ്പോൾ ഇതിൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു മിത്താണ്. ഒരുവിധം എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ മനുഷ്യരെ നമ്മുടെ ബ്രെയിനിൻ്റെ 10% മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു മിത്ത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ശരിക്കും വില്യം ജെയിംസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ എനർജീസ് ഓഫ് മെൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ശരിക്കും ഈ മിത്ത് ഉണ്ടായത്. അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, നമ്മൾ മനുഷ്യർ നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എബിലിറ്റിയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. ശരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു ലാറ്റൻറ്റ് മെൻ്റൽ എനർജി എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ആളുകൾ അത് അസ്യൂം ചെയ്തത് നമ്മുടെ മെൻ്റൽ എബിലിറ്റിയുടെ വളരെ ചെറിയൊരു അംശം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയാണ് ആളുകൾ അസ്യൂം ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ റിലേറ്റ് ചെയ്തിട്ട്, അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ 10% കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ജീനിയസ് ആയ കാരണം ഈ 10% കൂടുതൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു മനുഷ്യന് 10% മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പല മിത്തുകളും ഉണ്ടായിട്ടുള്ളത്. സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ എല്ലാ സെല്ലുകളും എല്ലാ സമയത്തും ഭൂരിഭാഗം എല്ലാ ഭാഗത്തും എല്ലാ സെല്ലുകളും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡോഗ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മിത്താണ്. ഡോഗ്സിൻ്റെ വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. ശരിക്കും അവരുടെ വിഷൻ നമ്മൾ മനുഷ്യരുടേത് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു വിഷനാണ് അവർക്ക് ഉള്ളത്. റെഡ് കളറും ഗ്രീൻ കളറും അവർ കളർ ബ്ലൈൻഡ് ആണ്. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ്സിനോടുള്ള സെൻസിറ്റിവിറ്റിയും ഗ്രേ കളറിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ് മെയിനായിട്ടുള്ള മനുഷ്യരുടെ വിഷനും ഡോഗ്സിൻ്റെ വിഷനും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്. ബാക്കിയവരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനുഷ്യരുടേത് സിമിലർ ആയിട്ടുള്ള ഒരു വിഷൻ തന്നെയാണ് ഡോഗ്സിനുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 9th കാര്യം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പോഴും എല്ലാവരും വിശ്വസിച്ച് പോകുന്നൊരു മിത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിയിലുള്ള ജീവികളിലെ ശരീരത്തിൻ്റെ നിറം മാറ്റാൻ കഴിയുന്ന ജീവികളിലൊരു ജീവിയാണ് ഓന്ത് എന്ന് പറയുന്നത്. ഓന്ത് അതിൻ്റെ നിറം മാറ്റുന്നത് ഇപ്പോൾ ഒരു ചുവപ്പ് കളറുള്ള വസ്തുവിൽ പോയിരുന്നാൽ അതിൻ്റെ നിറം ചുവപ്പ് കളറാവും, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബോഡി കളർ ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഓന്ത് അതിൻ്റെ ബോഡി കളർ ചേഞ്ച് ചെയ്യുന്നത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ടാണ്. അതായത് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പുറത്തുള്ള ടെമ്പറേച്ചർ അനുസരിച്ച് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും വിശ്വസിച്ച് പോകുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കോൾഡ് ഉള്ളപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കോൾഡ് കൂടുന്നതിന് കാരണമാക്കും, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ കോൾഡ് കൂടും എന്നുള്ളൊരു കാര്യം. ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് കോൾഡും ഐസ്ക്രീമും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഈവൻ ഇത് രണ്ടും തമ്മിലൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല, ഐസ്ക്രീം കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുമെന്നും പുതിയ പല സ്റ്റഡീസും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോയായിട്ടുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക, തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഡു വാട്ട് എവർ യു വാണ്ട് മൈ ലവ്ലി ഫ്രണ്ട്സ്. ഗുഡ് ബൈ.